ഇനി വീടൊരുക്കാൻ മറ്റെവിടെയും പോവേണ്ടതില്ല. മെൽഗോ മൈ ഹോം, ദ ലാർജസ്റ്റ് എക്സ്പീരിയൻസ് സെന്റർ, പട്ടാമ്പിക്കടുത്ത് വട്ടുള്ളിയിൽ. കൊപ്പം പട്ടണത്തിലെ ഭക്ഷണ വിതരണശാലകളിലും ഹോട്ടലുകളിലും ആരോഗ്യ വകുപ്പ് അധികൃതർ പരിശോധന നടത്തി. കാസർകോട് ഷവർമ കഴിച്ച വിദ്യാർത്ഥിനി മരണമടഞ്ഞതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പരിശോധനകളുടെ ഭാഗമായാണ് നടപടി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ ഉദ്യോഗസ്ഥർ അടപ്പിച്ചു. കൊപ്പം പഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് കൊപ്പത്തെ വിവിധ കടകളിൽ പരിശോധന നടത്തിയത്. പരിശോധനയെ തുടർന്ന് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് വളാഞ്ചേരി റോഡിൽ പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന സോഫ്റ്റ് ആൻഡ് ടേസ്റ്റ് ഹോട്ടൽ അടച്ചുപൂട്ടാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ അജയ് ആനന്ദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അർച്ചന പ്രസാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. രാവിലെ പരിശോധനയ്ക്ക് ശേഷം ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ അല്പസമയത്തിനു ശേഷവും വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ച ഹോട്ടൽ ഹെൽത്ത് ഇൻസ്പെക്ടർ അജയ് ആനന്ദ് എത്തി അടപ്പിച്ചു. വീണ്ടും തുറക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നിയമ നടപടി വേണ്ടിവരുമെന്ന് അജയ് ആനന്ദ് പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ആരോഗ്യ കട പരിശോധനയുടെ ഭാഗമായി വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച കൊപ്പം വളാഞ്ചേരി റോഡിലെ ഹോട്ടൽ അടച്ചുപൂട്ടി കർശനമായി അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുകയും അത് വീണ്ടും തുടർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും വന്ന് അടപ്പിക്കുകയും ചെയ്തു. വീണ്ടും തുറക്കുന്ന സാഹചര്യമുണ്ടായാൽ ശക്തമായി നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അജയ് ആനന്ദ് പറഞ്ഞു. ബേക്കറികൾ എന്നിവ പരിശോധനയുടെ ഭാഗമായി കൊപ്പം വളാഞ്ചേരി റോഡിലെ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ പരിശോധിക്കുകയും വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കാണുകയും പകർച്ചവ്യാധികൾ പകരുന്ന സാഹചര്യത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തതിനാൽ ഹോട്ടൽ അടച്ചുപൂട്ടാൻ ആവശ്യമായ നിർദ്ദേശം നൽകി. മുന്നേ അറിയിപ്പ് നൽകേണ്ട ആവശ്യം പ്രത്യേക സാഹചര്യത്തിൽ മുന്നേ അറിയിപ്പ് നൽകേണ്ട ആവശ്യമില്ല.